യോ വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ Q&A ദിവസമാണ്. Q&A എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഞങ്ങൾ അതിന് ഉത്തരം തരും. അതാണ് Q&A എന്ന് പറയുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കഴിഞ്ഞ ആഴ്ച ഇട്ട പോസ്റ്റിന് മൊത്തം 24 കമന്റ് ആണ് വന്നിരിക്കുന്നത്, 24 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഇന്ന് ഉത്തരം നൽകാൻ പോവുകയാണ്. അപ്പോ വീഡിയോ മുഴുവനായി തന്നെ കാണാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് സമയം കളയാതെ അല്ല നമ്മുടെ പുതിയ ഇൻട്രോ കാണാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് INM എന്ന് പറയുന്ന ചാനലാണ്. ഇത് ഒരു ചോദ്യത്തിന് പകരം ഒരുപാട് ചോദ്യങ്ങളാണുള്ളത്. Who is your favorite YouTuber in മലയാളം, തമിഴ്, ഇംഗ്ലീഷ്? മൂന്ന് യൂട്യൂബേഴ്സ് ആരൊക്കെയാണ് ഫേവറേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും. പ്രത്യേകിച്ച് ഫോളോ ചെയ്യുന്ന യൂട്യൂബർ ഒന്ന് കാർത്തിക് സൂര്യ, പിന്നെ ടെക് ട്രാവലിറ്റ് കാണാറുണ്ട്, പിന്നെ ട്രാവലിങ്ങിൻ്റെ അത് കാണാറുണ്ട്. പിന്നെ മലയാളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ചെറിയ യൂട്യൂബേഴ്സിനെയാണ് കുറേ ഫോളോ ചെയ്യുന്നത്. അവരുടെ വീഡിയോസൊക്കെ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി തമിഴിൽ ചോദിക്കുകയാണെങ്കിൽ തമിഴില് ഞാൻ അധികം കാണാറില്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഫോളോ ചെയ്യുന്ന ഒരാള് തമിഴിലുള്ളത് ഒരു മദൻ ഗൗരി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അത്യാവശ്യം നല്ല കണ്ടൻസൊക്കെ അതിൽ വരാറുണ്ട്. അപ്പോൾ അത് കാണാറുണ്ട് ഇടക്ക്. ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ നിരവധി യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മീറ്റർ മെക്കഗൻ, മാറ്റ് ഹൂപ്പർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിജിൻ ട്യൂബ് ആണ്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരണം, പ്രതീക്ഷിക്കുന്നു. ഒരു പ്ലേ മേക്കറിനെ നമ്മുടെ ടീമിന് ഒന്നു നന്നാക്കാൻ സാധിക്കും. പ്ലേ മേക്കറിന്റെ റോളിലാണെങ്കിൽ മിഡില് ആണ് നമ്മൾക്ക് സിഡോഞ്ചുണ്ട് പ്ലേ മേക്കർ റോളിൽ കളിക്കുന്നത്. എക്സ്റ്റെൻഡ് ചെയ്തു, കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ യാ വേണ്ടി വരും ഒരാളെ കൂടി. തീർച്ചയായിട്ടും സിഡോഞ്ചൊക്കെ പരിക്കായി കഴിഞ്ഞാൽ പ്ലേ മേക്കർ റോളിൽ കളിക്കാൻ പ്രത്യേകിച്ച് ആരുമില്ല. പിന്നെ ഉള്ളത് സഹലാണ്. സഹലിനെയും നമുക്ക് നല്ല ത്രൂ ബോളൊക്കെ കൊടുത്ത് സഹായിക്കുന്നത് സഹൽ തന്നെയാണ്. പിന്നെ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ്, ഒരു ടീമിന് എന്തൊക്കെ വേണ്ടിയതുണ്ടോ അതൊക്കെ ഒരു ടീമിന് വേണം. അപ്പോ യെസ് വേണ്ടി വരും. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് PS ഗെയിമിംഗ് ആൻഡ് ഫൺ ആണ്. സേ സം എബൌട്ട് DRK. ഓ ഓക്കെ, DRK എന്ന് പറയുന്നത് ഡോക്ടർ രജിത് കുമാർ ആണെന്ന് തോന്നുന്നു. ഞാൻ ബിഗ് ബോസ് കാണാറില്ല, പക്ഷേ മൂപ്പരുടെ വീഡിയോ ഒക്കെ നല്ല വൈറലായിട്ടുണ്ട്. ഫേമസ് ആണ് ആള്. എനിക്ക് അധികം ഒന്നും പറയാനില്ല. ഞാൻ മൂപ്പരനെ ഫോളോ ചെയ്യുന്ന ആളൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ല ബ്രോ. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആൾ സ്പോർട്സ് ഗെയിമിംഗ് മലയാളമാണ്. ബ്രോ ഗെയിം കളിക്കുന്നുണ്ട്, PES 2020 ബ്രോ, ഒന്ന് കളിക്ക് ബ്രോ. കിടുക്കാച്ച് ഗെയിമാണ്. ഓക്കെ ഓക്കെ, PES-ലെ നോക്കാം. ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് ആണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. PUBG നിർത്തി, PUBG കളിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. AR ടാക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗെയിമിംഗ് വീഡിയോ ഇടാൻ പറ്റുമോ, പ്ലീസ് റെസ്പോണ്ട്. AR ടാക്സ് ഗെയിമിംഗ്, ഞാൻ അധികം ഗെയിം കളിക്കാറില്ല. മാക്സിമം ഞാൻ കളിക്കുന്നത് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നുണ്ട്, പിന്നെ ഫിഫ 18 കളിക്കുന്നുണ്ട്. ഗെയിമിംഗ് വീഡിയോസ് നോക്കാം ഇടാൻ. ഗെയിമിംഗ് അധികം കളിക്കാത്തത് കൊണ്ട് നോക്കാം, മാക്സിമം ഏതെങ്കിലും ഗെയിം സ്ട്രീം ചെയ്യാനോ എന്തെങ്കിലും നോക്കാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ ആണ് കേട്ടോ. ഫുട്ബോൾ അപ്ഡേറ്റ്സ് എപ്പോഴും ടീമിനെയും കോച്ചിനെയും മാറ്റുന്നത് ടീമിന്റെ പ്രകടനത്തെ ബാധിക്കില്ലേ? അഫ്കോഴ്സ് അത് ബാധിക്കും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനെ ഒരു കോച്ച് ഒരു സീസണിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മാതിരി പിന്നീട് ഒരു കോച്ച് വരുമ്പോൾ അത്തരത്തിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വരണം എന്നില്ല. അതുപോലെ തന്നെ പക്ഷേ ചില കോച്ചുമാരുണ്ട് പെട്ടെന്ന് ടീമിനെ മനസ്സിലാക്കും,
അങ്ങനെയുള്ള ചില കോച്ചുമാരുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഐ എസ് എല്ലില് ജോൺ ക്രിക്കറ്റിനെ പുറത്താക്കിയിട്ട് കോവനോയിൽ വന്നതിൻ്റെ ശേഷമാണ് ചെന്നൈയുടെ പ്രകടനം ആകെ മാറി മറിഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള കോച്ചുമാരും ഉണ്ട്. യെസ്, ഒരു കോച്ചിനെ എങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ടീമിനെ ചിലപ്പോൾ ബാധിക്കും. ഇനി അടുത്തത് ക്രേസി വ്ലോഗർ വിൻഡോ. ഓക്കെ, ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല, സെയിം ക്വസ്റ്റ്യൻ. ഡി ആർ കെ കുറിച്ച് പറഞ്ഞ് ബിഗ് ബോസ് കാണുമോ? സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡി ആർ കെനെ കുറിച്ച് പറയാനാണ്. ഞാൻ കാണാറില്ല ബ്രോ, ബിഗ് ബോസ് അധികം കാണാറില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എസ് കെ സ്പോർട്സ് ആണ്. ബ്രോ, എന്തുകൊണ്ടാണ് സുഹേൽ ഡോൺ എന്ന് പേര് വെച്ചത്? അത് ഒരു ലോങ് സ്റ്റോറിയാണ് ബ്രോ. പറയാം, 2012 ആണോ എന്നറിയില്ല, 12 ആണെന്നാണ് തോന്നുന്നത്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൊത്തം സെയിം പേരിൽ 3 പേരുണ്ട്. സുഹേൽ എന്ന് പറഞ്ഞിട്ട് തന്നെ 3 പേരുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ തന്നെ. ആ ടൈമിൽ എല്ലാവരും വിളിക്കുമ്പോൾ സുഹേലെ വിളിക്കുമ്പോൾ ഈ മൂന്നാളും തിരിഞ്ഞു നോക്കും. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഓരോ നിക്നെയിമുമായി വെക്കണം എന്നുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഷാറുഖ് ഖാൻ്റെ സിനിമ ഇറങ്ങിയത്, ഡോൺ 2 പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോൾ ആ സുഹേൽ ആ ഒരു പേരിലൊരു ഒരു ഇത് കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് ഡോൺ എന്നിട്ടാണ്. പിന്നെ അത് അങ്ങനെ എല്ലാ എൻ്റെ സോഷ്യൽ മീഡിയ എല്ലാത്തിലും ഡോൺ ഡോൺ എന്നാക്കി. അതിന് ശേഷം പിന്നെ ചാനൽ തുടങ്ങിയപ്പോഴും അത് തന്നെ വെച്ചു, വേറെ മാറ്റമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിലാലാണ് കേട്ടോ. ഫേവറേറ്റ് കേരള ഫുട്ബോളർ? സഹൽ തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അമീഗാണ്. ഡാനി വാർഡ് എന്ന പ്ലെയർ കെ ബി എക്സിലേക്ക് വരുന്നു എന്ന് പറയുന്നു, ശരിയാണോ? ഇല്ല കേട്ടോ, ഫേക്കാണ്. ഇനി റിപ്റ്റൈഡ് വന്നിട്ട് ബ്രോ ഓഗ്ബച്ച ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓഗ്ബച്ചയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 1 വർഷത്തേക്ക്. വേഗം വേഗം പറഞ്ഞു പോവാൻ കേട്ടോ. ജയ സജി, ബ്രോ കേരള ബ്ലാസ്റ്റേഴ്സ് സപ്പോർട്ടർ ആണോ ഇൻ ഐ എസ് എൽ? എന്ത് ചോദ്യമാണ് ബ്രോ. നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കട്ട ഫാനാണെന്ന്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ തന്നെയാണ്. വീണ്ടും ഇത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ബ്രോയുടെ വീട് എവിടെയാണ്? ബ്രോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ബ്രോ ഐ പി എൽ വീഡിയോസ് ഇടാവോ? ബ്രോ ഐ പി എൽ ടീം ഏതാ? എന്നാൽ ടീമിനെ കുറിച്ച് വീഡിയോ ഇടാവോ? ഇതിനെ ആൻസർ തരണം, വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബ്രോയുടെ വീട് എവിടെയാണെന്നാണ്. ഞാൻ പാലക്കാടാണ്, പാലക്കാട് ടൗണിൽ തന്നെയാണ്. ബ്രോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ അവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നു. ഇല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഞാനിപ്പോൾ ബി എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂർ. പിന്നെ ബ്രോ ഐ പി എൽ വീഡിയോസ് ഇടാവോ? ഐ പി എൽ വീഡിയോസ് ഇടാറുണ്ട്. നമ്മളുടെ ചാനലിൽ 2-3 ന്യൂസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഫുട്ബോൾ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇടാൻ നോക്കാം. എന്നാൽ ടീമിനെ കുറിച്ച്. ഓക്കെ ഓക്കെ, അത് തന്നെയാണ്, സെയിം തന്നെയാണ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫ്രീ സ്റ്റൈൽ ഡാൻസർ ആണ് എൽക്കോ നമ്മളെ വിട്ടു പോകുമോ എന്ന്. എൽക്കോ, യെസ്, എൽക്കോ നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ദീപ ശ്രീകുമാർ ആണ്. യുവർ ജോബ് യുവർ ഐ എസ് എൽ ഫേവറേറ്റ് ടീം അതർ ദാൻ കെ ബി എഫ് സി? കെ ബി എഫ് സി അല്ലാതെ അടുത്തത്. പിന്നെ എൻ്റെ വയസ്സ്, യുവർ ഫേവറേറ്റ് ടീം ഇൻ യൂറോപ്പ്, പ്ലീസ് ടെൽ മൈ നെയിം ആസ് അഭിജിത്ത് എസ്. ഓക്കെ, അഭിജിത്ത് എസ് ആണ് കേട്ടോ. എൻ്റെ ജോബ് എന്താണെന്നാണ്. ഞാൻ ജോബൊന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ പഠിക്കുകയാണ്. യുവർ ഫേവറേറ്റ് ടീം അതർ ദാൻ കെ ബി എഫ് സി? കെ ബി എഫ് സി അല്ലാണ്ട് പിന്നെ അടുത്ത ഫേവറേറ്റ് ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്തത് പറയുകയാണെങ്കിൽ ഗോവ. പിന്നെ എൻ്റെ ഏജ് ഇതാ, ഈ കഴിഞ്ഞ March 26 ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ, അപ്പോൾ 21. യുവർ ഫേവറേറ്റ് ടീം ഇൻ യൂറോപ്പ്, പി എസ് ജി, പ്ലീസ് ടെൽ മൈ നെയിം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ യൂട്യൂബർ തന്നെയാണ് ജെ ടെക്കൻ സ്പോർട്സ്. അടുത്ത സീസണിലെ മികച്ച ഐ എസ് എൽ ടീം? അടുത്ത സീസണിൻ്റെ മികച്ച ഐ എസ് എൽ ടീം ഞാനല്ലാലോ പറയേണ്ടത്. അഫ്കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ടീമായി വരണം എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിച്ചത് ശ്രീരാഗ് കണ്ണൻ. ബ്രോ എന്തിനാ പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് ബി എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇ മീഡിയ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ യെസ്,
അടുത്ത ചോദ്യം അൺബോക്സിംഗ് ടെക് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ബ്രോവിന് ഏത് സിനിമ നടനെയാണ് ഇഷ്ടം. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഒരുപാട് നടന്മാരനെ ഇഷ്ടമാണ്, ദുൽഖറിനെ ഇഷ്ടമാണ്, മമ്മൂട്ടിനെ ഇഷ്ടമാണ്, ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ളൊന്നുമില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ സിനിമാ താരങ്ങളാണ് കുറച്ചും കൂടി അടിപൊളി മൂവീസൊക്കെ ഇറങ്ങുന്നത് പേര്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മറിൻ മാർട്ടിനാണ്. നല്ല ഇന്ത്യൻ ഡിഫൻഡറിനെ കൊണ്ടുവന്നിട്ട് ഇന്റർനാഷണൽ ഗോൾ കീപ്പറെ കൊണ്ടുവന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എൽക്കോ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വേണ്ട എന്നാണ്. നല്ല ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഡിഫൻഡേഴ്സും ഇതുമാണ് നമുക്ക് ആവശ്യം. അത്യാവശ്യം നല്ല ഡിഫൻസ് തന്നെയാണ് നമ്മുടെ. പക്ഷെ ഗോൾ കീപ്പറുടെ കാര്യത്തിൽ ഇന്ത്യൻ ഗോൾ കീപ്പർ തന്നെ മതി. കാരണം നമുക്ക് അറ്റാക്കിങ്ങിലേക്ക് നമുക്ക് പുതിയ ഫോറിൻ താരത്തെ ഇറക്കി കളിപ്പിക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് അവിടെ കിട്ടും. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അഡ്വൈത് അരുണാണ്. റോയ് കൃഷ്ണ, സർപ്രീത് സിംഗ് ഒക്കെ ഇന്ത്യൻ ടീമിൽ വന്നാൽ ഇന്ത്യൻ ടീമിന് എന്ത് ലെവലായിരിക്കും? സുനിൽ ഛേത്രി പിന്നെ കളിക്കുമോ? ആദ്യം തന്നെ പറയാനുള്ളത് റോയ് കൃഷ്ണ ഇന്ത്യൻ താരമല്ല, ഫിജിയൻ ഓസ്ട്രേലിയൻ താരമാണ് കേട്ടോ. ഓസ്ട്രേലിയയിലെ ഫിജിയൻ ക്ലബിന് വേണ്ടി കളിക്കുന്ന താരമാണ്. അപ്പോ യെസ്, ഇന്ത്യൻ വംശജനാണ്, പക്ഷെ അവിടെയാണ് അവരുടെ പൗരത്വം കാര്യങ്ങളൊക്കെ, അവിടെയാണ്, ഫോറിനറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ക്യു എൻ എയിൽ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീട്ടിൽ തന്നെ നിൽക്കുക, പുറത്തൊന്നും ഇറങ്ങാതെ സ്റ്റേ സേഫ്, കൈയഴുകാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ, എനിങ് ഓഫ്.